ദേവിയുടെ നാസികയുടെ വർണ്ണനം കഴിഞ്ഞു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 20-ാമത്തെ മന്ത്രമാണ് താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര എന്നുള്ളത്. താരയുടെ കാന്തിയെ തിരസ്കരിക്കുന്ന, അതിനെ വെല്ലുന്ന നാസാഭരണത്തോടു കൂടിയവൾ എന്നാണ് എൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. നക്ഷത്രങ്ങളെ പോലെ, താര എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ സമൂഹം, അതിനെ വെല്ലുന്ന പ്രകാശത്തോടു കൂടിയ മൂക്കുത്തി അണിഞ്ഞിട്ടുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ദേവിയുടെ മൂക്കുത്തി മാണിക്യം കൊണ്ടും മുത്തുകൊണ്ടും ഉണ്ടാക്കിയതാണെന്ന് പറയും. അങ്ങനെ അതിശോഭനമായിട്ടുള്ള നാസാഭരണം ദേവി അണിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. കദംബ മഞ്ജരീക്ലുപ്ത കർണപൂര മനോഹര 21-ാമത്തെ നാമമാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ. ദേവിയുടെ ചെവി തന്നെ ഒരു പുഷ്പം പോലെ ഇരിക്കുന്നു. ആ മൃദുലമായ ചെവിയിൽ ദേവി കദംബ പുഷ്പങ്ങളെ ചൂടിയിരിക്കുന്നു. കദംബ മഞ്ജരി, കദംബത്തിൻ്റെ മഞ്ജരി, അതിൻ്റെ പൂങ്കൊത്ത്, അത് ധരിച്ചിട്ടുള്ള കർണപൂര മനോഹര ചെവിയാണ് ദേവിക്കുള്ളത്. ദേവിയുടെ ചെവി എപ്പോഴും ശിവൻ്റെ ഗുണഗണങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഗുണഗണ കഥ ആമ്രയുടെ ജപ എന്ന് ജപാ പുഷ്പഛായ, അത് ഒരു പുഷ്പം പോലെ ഇരിക്കുന്നു എന്നൊക്കെ സൗന്ദര്യലഹരി. അവിശ്രാന്തം പത്യുഹു ഗുണഗണ കഥ ആമ്രയുടെ ജപ ജപാപുഷ്പഛായ എന്നൊക്കെ ദേവിയുടെ ജിഹ്വയും കന്നത്തെയൊക്കെ വർണ്ണിക്കുന്നു. അങ്ങനെ അവിശ്രാന്തം, ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ഏത് സമയത്തും ദേവിയുടെ മുമ്പിൽ പണ്ഡിതന്മാരും ദേവിയുടെ ഭക്തരായ ജനങ്ങളും യോഗിനികളും. ദേവിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ശിവൻ്റെ കഥകളും ശിവനാമങ്ങളും. ഏത് സമയത്തും ശിവശിവ ശിവശിവ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു, അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയുള്ളതാണ് ദേവിയുടെ കർണം. അതിൽ പുഷ്പങ്ങൾ ചൂടിയിരിക്കുന്നു. ചെവിയാകുന്ന പുഷ്പത്തിൽ കദംബമാകുന്ന പുഷ്പത്തെ ചൂടി അതിൻ്റെ ശോഭ ഇരട്ടിയാക്കിക്കൊണ്ട് ദേവി വിളങ്ങുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 22-ാമത്തെ നാമമാണ് താടങ്ക യുഗളീഭൂത തപന ഉടുപ മണ്ഡല എന്നുള്ളത്. താടങ്ക യുഗളം, രണ്ട് താടങ്കങ്ങളാണ് രണ്ട് ചെവിയിൽ. യുഗളീഭൂത തപന ഉടുപമണ്ഡല, ആകാശമാണ് ദേവിയുടെ കേശം, സൂര്യചന്ദ്രന്മാർ ദേവിയുടെ രണ്ട് താടങ്കങ്ങളാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്ന അർത്ഥം. ദേവിയുടെ താടങ്കങ്ങൾ രണ്ടും സൂര്യചന്ദ്രന്മാരാണ് എന്നാണ്. സാധാരണ നമ്മൾ സൂര്യചന്ദ്രന്മാരെ ദേവിയുടെ കണ്ണുകളായിട്ടും, ത്രിനേത്രയാണ് ദേവി, സൂര്യചന്ദ്ര അഗ്നി, ഈ മൂന്നും കൂടിയിട്ടാണ് ദേവിയുടെ മൂന്ന് തൃക്കണ്ണുകൾ. അതുപോലെ ദേവിയുടെ സ്തനഭാരം, അത് സൂര്യചന്ദ്രന്മാരായിട്ടും ദേവിയുടെ താടങ്കം സൂര്യചന്ദ്രന്മാരായിട്ടും ഒക്കെ വർണ്ണിക്കുന്നു. ഈ പ്രപഞ്ചവ്യാപ്തയാണ് ദേവി എന്നാണ് ഇതിൻ്റെ സൂചന. സൗന്ദര്യലഹരിയിൽ ഒരു സ്തോത്രത്തിൽ ശങ്കരാചാര്യസ്വാമികൾ ഇങ്ങനെ പറയുന്നു: സുധാമപ്യാസ്വാദ്യ പ്രതിഭയ ജരാമൃത്യുഹരിണി വിപദ്യന്തെ വിശ്വേ വിധിശധ മഖാദ്യാദിവിഷധ കരാളം യക്ഷേളം കബളിതവത കാലകലന ന ശംഭോസ് തന്മൂലം തവ ജനനി താടങ്ക മഹിമ. ദേവിയുടെ താടങ്കത്തിൻ്റെ മഹിമ കൊണ്ടാണ് പരമേശ്വരൻ ഒരിക്കലും നശിക്കാത്ത അനശ്വരമായ സത്യവസ്തുവായിട്ട് വിളങ്ങുന്നത്. ഇതിനൊരു ചെറിയ കഥ മൂലം പറയുന്നു: സുധാമപ്പി ആസ്വാദ്യ പ്രതിഭയജരാ മൃത്യുഹരിണി. ദേവന്മാരൊക്കെ പാലാഴി മഥനം ചെയ്തു, അതിൽ നിന്നും അമൃതമുണ്ടായി. അമരന്മാരാകണം, ഒരിക്കലും മരിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ഈ അമൃത് ഭുജിച്ചത്. എന്നിട്ടും അതൊക്കെ ഒരു താരതമ്യേന അതിദീർഘമായ ആയുസ്സുണ്ടെങ്കിലും അവർക്കും ഒരു ദിവസം മരണമുണ്ട്. കുറേ കൽപ്പങ്ങൾ കഴിഞ്ഞ് അവർ ഇല്ലാണ്ടാവുന്നു. സുധാമപ്പി ആസ്വാദ്യ, അമൃതിനെ ഭുജിച്ച അമരന്മാർക്ക് പോലും മരണം എന്നുള്ളത് അനിവാര്യമാണ്. പ്രതിഭയ ജരാമൃത്യുഹരിണിയും, ജരാനരകളും മരണവും ഇല്ലാത്തൊരവസ്ഥയെ പ്രാപിക്കാൻ ആണ് അവർ അമൃത് കഴിച്ചത്. പക്ഷേ അവർക്കൊക്കെ ഇത് ഉണ്ടാകുന്നുണ്ട്. വിപദ്യന്തേ വിശ്വേ വിധിശത മഖാദ്യാദി വിഷദ,
ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായവരൊക്കെ അവർക്ക് മരണമുണ്ട്. കരാളം യക്ഷേളം കബളിതവത. പക്ഷേ അമൃതിനെ പൂജിച്ച ദേവന്മാർക്ക് മരണമുണ്ട്. പക്ഷേ ഹാലഹാലം എന്ന് പറയുന്ന മഹാവിഷം ഉണ്ടായി, അതിനെ ലോകസംരക്ഷണാർത്ഥം ശിവൻ എടുത്ത് ഭുജിച്ചു. അതുകൊണ്ട് ശ്രീകണ്ഠൻ എന്നൊക്കെ അദ്ദേഹത്തിന് പേരുണ്ട്. ശ്രീകണ്ഠൻ എന്ന് പരമേശ്വരനെ നമ്മൾ വിളിക്കുന്നു. കരാളമായ വിഷത്തെ ഭുജിച്ച് ശ്രീകണ്ഠന് പക്ഷേ മരണമില്ല. കരാളം യക്ഷേളം കബളിതവത കാലകലന ന ശംഭോഹോ. അദ്ദേഹത്തിന് കാലാതീത സ്വരൂപനായിട്ട് ഒരിക്കലും മരണമില്ലാതെ അദ്ദേഹം മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷി എന്ന് പരമേശ്വരിയോടുകൂടി അദ്ദേഹം മഹാകൽപ്പത്തിലും അദ്ദേഹം താണ്ഡവ നൃത്തം ചെയ്യുന്നു എന്നാണ് ശൈവാഗമങ്ങൾ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് മരണമില്ല. അതിന് താടങ്ക വിശേഷമാണ് കാരണം. നമ്മൾ ഇക്കാലത്ത് കല്യാണം കഴിക്കുമ്പോൾ താലിയാണ് കെട്ടുന്നത്, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള താലി പോലത്തെ സാധനങ്ങൾ നമ്മൾ അണിയിക്കുന്നു. അതാണ് വിവാഹത്തിൻ്റെ സൂചനയായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പണ്ടത്തെ കാലത്ത് പനയോല കൊണ്ടുള്ള താടങ്കങ്ങളാണ് അണിയിക്കുക വിവാഹത്തിൻ്റെ സൂചനയായിട്ട്. അത് ദൈവയുടെ രണ്ട് തൃച്ചവിയിലും ഉണ്ട്, സൂര്യചന്ദ്രന്മാർ അത്രേ അത് രണ്ടും. ആ താടങ്കത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് പരമേശ്വരൻ കാലാതീതനായിട്ട്. നമ്മൾ കാലത്തിൻ്റെ ഗണന മുഴുവൻ സൂര്യചന്ദ്രന്മാരെ ആശ്രയിച്ചാണ്. പകൽ രാത്രി, പകൽ മുഴുവൻ സൂര്യനെ ആശ്രയിച്ചും രാത്രി നില ചന്ദ്രനെ ആശ്രയിച്ചുമാണ് നമ്മൾ കാലഗണന ചെയ്യുന്നത്. അതിങ്ങനെ നിമിഷം, വാരം, പക്ഷം, അയനം, ഋതു, സംവത്സരം എന്നൊക്കെ നമ്മൾ ഗണിക്കുന്നു. ഇവർ അതിൻ്റെയൊക്കെ അതീതരായിട്ട് വിളങ്ങുന്നു. അതുകൊണ്ട് കാലാതീത സ്വരൂപിണിയാണ് ദേവി. ഈ സൂര്യചന്ദ്രന്മാരാണ് ദേവിയുടെ താടങ്കങ്ങൾ. അതിൻ്റെ മഹത്വം കൊണ്ട് അനശ്വരത പരമേശ്വരനുണ്ടായി. അതുപോലെ ദേവിയുടെ ഭക്തന്മാർക്ക് കാലത്തെ അതിജീവിച്ച് ജീവൻ മുക്തരാകാം എന്നാണ് ഈ മന്ത്രം സൂചിപ്പിക്കുന്നത്. ശ്രീ ലളിത സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.